നമസ്കാരം. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ്. ഇത് വിശ്വസിച്ച എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും വിട്ടുദിനാശംസകൾ. സംരംഭകരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം തദ്ദേശ സ്ഥാപനങ്ങൾ അവസാനിപ്പിക്കണം. സാജന്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് CPM-ലെ ഒരു മന്ത്രി പറഞ്ഞ വാചകങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇത് വിശ്വസിക്കുകയും ചെയ്ത പിന്നെയും ഇവർക്ക് വോട്ട് നൽകിയ എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും വിട്ടുദിനാശംസകൾ. 2ാം ദിവസം രോഗമില്ല, കോട്ട കിട്ടി കേരളം. ദേശാഭിമാനിയിൽ വന്ന ഈ വാർത്ത വിശ്വസിച്ച എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും വിട്ടുദിനാശംസകൾ. നാളത്തെ കേരളം ലഹരിമുക്ത നവ കേരളം. വിമുക്തി എന്ന പേരിൽ മദ്യവർജനത്തിന് വേണ്ടിയിട്ട് LDF സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് അവരുടെ മദ്യനയം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്ന് ആ പരസ്യം കാണുകയും അത് വിശ്വസിക്കുകയും ചെയ്ത എല്ലാ മലയാളിക്കും ഒരിക്കൽ കൂടി വിട്ടുദിനാശംസകൾ. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചിത്രം നമ്മളെല്ലാവരും അന്ന് ചാനലിലൂടെ കണ്ടതാണ്. അവിടെ പോയി മണിയടിക്കുകയും വലിയ തുക ലോൺ എടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ആ തുക വെച്ച് എന്താണ് ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്നത് വിശ്വസിച്ചു എന്തോ ഇവർ ചെയ്യാൻ പോകുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്ത് വീണ്ടും ഇവർക്ക് വോട്ട് നൽകിയ എല്ലാ മലയാളിക്കും വിട്ടുദിനാശംസകൾ. ദാ ഈ ചിത്രം നോക്കുക. ഇന്റർനാഷണൽ മാഗസിനായ വോഗിൽ വന്ന മുഖചിത്രമാണ്. ഒപ്പം തന്നെ വാഷിങ്ടൺ പോസ്റ്റിലും BBC-ലുമൊക്കെ അന്ന് PR വർക്കിൻ്റെ ഭാഗമായിട്ട് ശൈല ടീച്ചറിനെ അങ്ങ് പൊക്കിയടിച്ച് തള്ളിമറിച്ചിരുന്നു. അവർ കോവിഡിനെ കോട്ട കെട്ടി തടഞ്ഞു എന്നാണ് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. അത് വിശ്വസിച്ചു LDF-ന് വീണ്ടും വോട്ട് നൽകിയ എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും ഒരിക്കൽ കൂടി വിട്ടുദിനാശംസ. 80 രൂപയ്ക്ക് 1 കിലോ ചിക്കൻ തരാമെന്ന് പറഞ്ഞ് വിശ്വസിച്ച എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും ഒരിക്കൽ കൂടി വിട്ടുദിനാശംസ. ഇതാ വരുന്നു നേരത്തെ അറിയാൻ ദേശാഭിമാനി വായിക്കുക. കഴിഞ്ഞ ദേശീയ പണിമുടക്കിൽ ഇന്ത്യ ഗർജിച്ചു എന്ന് വെണ്ടയ്ക്ക നിർത്തിയാണ് ആ പത്രം. അത് വിശ്വസിച്ച അന്തംകമ്മികൾക്ക് ഒരിക്കൽ കൂടി വിട്ടുദിനാശംസ. ഉറപ്പാണ് LDF-ന് വോട്ട് ചെയ്ത എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും വീണ്ടും വീണ്ടും വിട്ടുദിനാശംസകൾ. കിറ്റിൽ വീണ കഴുതകൾ. അതെ, അക്ഷരാർത്ഥത്തിൽ 4 കിറ്റ് കിട്ടിയപ്പോൾ പിന്നെയും LDF-ന് കൊണ്ട് വോട്ട് ചെയ്ത എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും വിട്ടുദിനാശംസകൾ. അതെ, പറഞ്ഞ വാക്ക് മാറ്റിയില്ല. കേരളത്തിൽ വാക്സിൻ സൗജന്യം. അതെ, ആരാണ് വാക്സിൻ തന്നതെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. വാക്സിൻ സൗജന്യമായി കൊടുക്കാൻ എന്ന പേരിൽ വാക്സിൻ ചലഞ്ച് വരെ നടത്തിയവരാണവർ. പാത്തുമ്മയുടെ ആടിന് വരെ വിൽപ്പിച്ചവർ. അവരെ വിശ്വസിച്ച എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും വിട്ടുദിനാശംസ. മാത്രമല്ല, ഉറപ്പാണ് വികസനം, ഉറപ്പാണ് LDF. ഇത് വിശ്വസിച്ച എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും വിട്ടുദിനാശംസകൾ. 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് ഇന്റർനെറ്റ്. ഇത് കിട്ടുമെന്ന് വിശ്വസിച്ച എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും വിട്ടുദിനാശംസ. ഇതാ ഈ ചിത്രം നോക്കുക. കഴിഞ്ഞ ദേശീയ പണിമുടക്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഓട്ടോറിക്ഷയുടെ കാറ്റൂരിവിടുന്ന ചിത്രമാണിത്. ഇവരെ കൊണ്ട്, ഈ അക്രമികളെ ഇതിന് ധൈര്യപ്പെടുത്തിയത് അവർക്ക് നിങ്ങൾ കൊടുത്ത വോട്ടാണ്. ഇവർക്ക് വോട്ട് കൊടുത്ത എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും ഒരിക്കൽ കൂടി വിട്ടുദിനാശംസകൾ. LDF വരും, എല്ലാം ശരിയാകും എന്ന് വിശ്വസിച്ച എല്ലാ വിഡ്ഢികൾക്കും വിട്ടുദിനാശംസകൾ. വീണ്ടും ദേശാഭിമാനി 5 വർഷം വില കൂടില്ല എന്ന് വെണ്ടയ്ക്ക നിരത്തിയിരുന്നു 5 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അതാണോ ഇന്നത്തെ അവസ്ഥ എന്ന് നോക്കുക. അന്നത് വിശ്വസിച്ച എല്ലാ പ്രബുദ്ധ മലയാളിക്കും ഒരിക്കൽ കൂടി വിട്ടുദിനാശംസ. തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് അടുത്ത ജോലി ലഭിക്കുന്നതുവരെ പരമാവധി 6 മാസത്തെ ശമ്പളം നൽകും. ജയിലിൽ കഴിയുന്ന മലയാളികൾക്ക് നിയമസഹായം നൽകാൻ അഭിഭാഷക പാനലിന്റെ സേവനം ലഭ്യമാക്കും. ഇത് വിശ്വസിച്ച പ്രബുദ്ധ മലയാളികൾക്ക് വിട്ടുദിനാശംസകൾ. LDF തുടരും, കേരളം വളരും എന്നെഴുതിയ ഷർട്ടുമായിട്ട് തന്നെ നിന്ന് ദേശീയ പണിമുടക്കിൽ ആളുകളെ വഴിതടയുന്ന ഇവരെ, ഈ അക്രമികളെ ഇതിന് ധൈര്യപ്പെടുത്തിയ, ഇവർക്ക് വോട്ട് നൽകിയ പ്രബുദ്ധ മലയാളികൾക്ക് ഒരിക്കൽ കൂടി വിട്ടുദിനാശംസകൾ. 5 വർഷത്തിനകം അതിദാരിദ്ര്യം ഇല്ലാതാക്കും. ഇത് വിശ്വസിച്ച എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും വിട്ടുദിനാശംസകൾ. ചുരുക്കി പറഞ്ഞാൽ April 1 എന്ന ഈ വിട്ടുദിനം ആഘോഷിക്കുന്നത് തന്നെ മലയാളിക്ക് വേണ്ടിയാണ്.